േഖനം ഒന്നാം അധ്യായം ജഡം സംബന്ധിച്ച് ദാവിദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തി നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്ത്രത്വവും പ്രാപിച്ചത് അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു വളരെ പ്രാധാന്യതയുള്ള ഒരു തിരുവഴുത്തിൻ ഭാഗം നമ്മൾ സമയമെടുത്ത് ഈ ഭാഗത്തെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചാൽ ഒട്ടനവധി വാക്കുകൾ വിശദീകരിക്കാനായിട്ട് ഉണ്ട് എന്നാൽ ഇതൊരു പഠന സമയത്തിനപ്പുറത്ത് ഇതൊരു ധ്യാന സമയമായതുകൊണ്ട് എല്ലായ്പ്പോഴും ആ ഒരു പഠനത്തിൻ്റെ മോഡിൽ പോകാതെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ചു പോവുകയാണ് അതിലെ ഏറ്റവും പ്രാധാന്യതയേറിയ മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള എല്ലാറ്റിനെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് നിങ്ങൾ ആ വാക്കി മൊത്തത്തിൽ നിന്ന് വായിച്ച് ജഡം സംബന്ധിച്ച് ദാബീദന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവം എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പം ഞങ്ങള് ഇതെല്ലാം പ്രാപിച്ചത് എന്തിനാണ് സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് അതിന് ഞങ്ങളുടെ മേൽ എന്തെല്ലാം വന്നു ഞങ്ങളുടെ മേൽ കൃപ വന്നു ഞങ്ങളുടെ മേൽ അപ്പോസ്വലത്വം വന്നു ആട്ടെ ഈ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതും ഞങ്ങൾക്ക് അപ്പോസ്ത്വലത്വം നൽകിയതും വിളിച്ചതും ആരാ അത് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ജഡം സംബന്ധിച്ച് ദാവീതിന്റെ സന്തതിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ അതാ ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മെസ്സേജ് നമ്മൾ ആ ആ ഭാഗത്തേക്കാണ് വരാനായിട്ട് പോകുന്നത് വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്താ ഈ വിശ്വാസം എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമാണോ ഒരിക്കലുമല്ല നോർമലി നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് രോഗം സൗഖ്യമാക്കാൻ വേണ്ടിയുള്ള വിശ്വാസം പക്ഷേ സഭാകാലയളവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസം എന്ന വാക്ക് കേവല രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് അതിനേക്കാൾ ഒരുപാട് 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 മീതയാണ് വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് പ്രധാനമായിട്ടും കർത്താവായ ക്രിസ്തു കുരിശിൽ നിവർത്തിച്ച വേലയോടുള്ള ബന്ധത്തിലാണ് വിശദീകരിക്കുന്നത് വിശ്വാസം ആ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്നാണ് പറയുന്നത് അനുസരണം വരുത്തുക എന്ന് പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിന് അതിൻ്റെ ഉപദേശത്തിന് ഒരാൾ വിധയപ്പെടുക എന്നുള്ളതാണ് ഒന്നുകൂടെ ഞാൻ പറയാം സുവിശേഷത്തിൻ്റെ സന്ദേശത്തിന് സുവിശേഷത്തിൻ്റെ ഉപദേശത്തിന് ഒരാൾ വിധേയപ്പെടുക അപ്പം സകല ജാതികളെയും സുവിശേഷത്തിൻ്റെ സന്ദേശത്തിന് അതിൻ്റെ ഉപദേശത്തിന് വിധേയപ്പെടുത്ത എല്ലാവരും അനുസരിക്കത്തക്കവിധത്തിൽ അവനെ അവതരിപ്പിക്കുക അതിനാണ് ഞങ്ങൾ കൃപ പ്രാപിച്ചത് അപ്പോസ്വലത്വം പ്രാപിച്ചത് എന്നാണ് പറയുന്നത് അപ്പം അനുസരണം വരുത്തേണ്ടതിന് അതുകൊണ്ടല്ല നമ്മൾ അപ്പോസപ്പുർത്തി ആറിൻ്റെ ഏഴിൽ വായിക്കുന്നത് പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി കണ്ടോ അവിടെ ഈ അനുസരണം എന്ന പദമാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഒബീഡിയൻ ടു ദ ഫെയ്ത്ത് എന്നാണ് പറയുന്നത് അനുസരണം വരുത്തേണ്ടതിന് റോമലഗനം ആറിൻ്റെ പതിനേഴിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഉപദേശത്തെ അനുസരിക്കുക റോമലഗനം പത്തിൻ്റെ മൂന്നിലും അതിനെക്കുറിച്ച് അത് അതെഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുക എന്നാണ് ഇതുകൂടാതെ റോമർ പത്തിൻ്റെ പതിനാറ് റോമർ പതിനാറ് ഇരുപത്തി അഞ്ച് ഇതെല്ലാം ഈ ഒരു വിധത്തിലുള്ള അനുസരണത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം പൗലോസ് പറയുക ഞാൻ വിളിക്കപ്പെട്ടത് ഇങ്ങനെ ഈ ഒരു ഉപദേശ രൂപത്തെ അവതരിപ്പിക്കാനും ഈ ഉപദേശ രൂപത്തിൻ്റെ മുൻപിൽ ഒരു കൂട്ടർ വിധയപ്പെടുന്നത് കാണാനുമാണ് അതാ ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ഞാൻ കൃപ പ്രാപിച്ചു ഞാൻ അപ്പോസ്തലത്വം പ്രാപിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേൾവിക്കാര് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവവചനത്തിന് മുമ്പാകെ സർവാത്മന വിധയപ്പെടുക എന്നുള്ളതാണ് ദൈവിക ഉദ്ദേശത്തിലേക്ക് ദൈവിക ബന്ധത്തിലേക്ക് ദൈവിക ലക്ഷ്യത്തിലേക്ക് സർവാത്മന കയറി വരിക എന്നുള്ളതാണ് അതിന് ഈ മീറ്റിംഗ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ പാടുന്നത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനാണ് നമ്മൾ ജാഗരിക്കുന്നത് അതിനാണ് നമ്മൾ ബന്ധപ്പെടുന്നത് നിശ്ചയമായും അങ്ങനെയൊരു ഒരു അവസ്ഥ ഈ മീറ്റിങ്ങിനകത്ത് ഉണ്ടാകട്ടെ എൻ്റെ പ്രിയരെ വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമാണ് അനുസരണം ഒരാളിൽ വിശ്വാസം ഉളവായെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ സത്യത്തോടെ അതിൻ്റെ നിർമ്മലമായ ഉപദേശത്തോട് അതിൻ്റെ ഭവ്യമായ സാഹചര്യങ്ങളോട് ഒരാൾ ആ ഗ്രാഹ്യത്തിലേക്ക് വന്നാൽ അതിൻ്റെ ഉൽപ്പന്നമായി വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമായി ആ ആളിൽ വെളിപ്പെടേണ്ടുന്ന അടുത്ത കാര്യമാണ് അനുസരണം ഇതാണ് നമ്മൾ ഉണ്ടാകേണ്ടത് ഇത് വരാൻ വേണ്ടിയാണ് പൗലോസ് കൃപ പ്രാപിച്ചത് പൗലോസ് അപ്പോസ്തലത്വം പ്രാപിച്ചത് പൗലോസ് മാത്രമല്ല ഞാൻ കൃപ പ്രാപിച്ചതും ഇതിനു വേണ്ടിയാണ് ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കൃപ പ്രാപിച്ചിരിക്കുന്നതും ഇതിനു വേണ്ടിയാണ് ഒന്ന് സുവിശേഷത്തെ അനുസരിക്കണം രണ്ട് അനുസരിക്കാത്തവരോട് അനുസരിക്കാൻ പറയണം ഇതാണ് നമ്മുടെ വിളിയുടെ ഉദ്ദേശം ആ ഒരു വിളിക്കകത്ത് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു അവിടെ കൃപ പ്രാപിച്ചു എന്ന വാക്കുണ്ടല്ലോ അതിനെ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കൃപ പ്രാപിച്ചു സ്തോത്രം കൃപ എന്ന് പറയുന്നത് എന്താണ് അനർഹമായ സ്ഥാനത്ത് ദൈവം പകരുന്ന ആനുകൂല്യമാണ് കൃപ ഞാൻ അനർഹനാണ് യോഗ്യനല്ല ഞാൻ അപ്രാപ്തനാണ് കഴിവുള്ളവനല്ല അനർഹനായ അപ്രാപ്തനായ അയോഗ്യനായ എന്നെ അനർഹമായ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്ന് എനിക്ക് നൽകുന്ന ആനുകൂല്യത്തെ വിളിക്കാൻ കഴിയുന്ന പേരാണ് കൃപ എൻ്റെ പ്രിയരെ നമ്മുടെ അനർഹതകളും നമ്മുടെ അയോഗ്യതകളും നമ്മുടെ അപ്രാപ്തികളുമെല്ലാം മായിക്കുന്ന ഒരൊറ്റ ഇടം കൃപ വ്യാപരിക്കുന്ന ഇടമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊള്ളണം കൃപയുടെ ഈ വിധം വ്യാപാരം അവിടുന്ന് നമ്മുടെ മേൽ പകരുമാറാകട്ടെ കൃപയെ നീക്കിയാൽ ഒരാൾക്ക് പിന്നെ ഒന്നും പറയാനില്ല പൗലോസ് പറയുക എന്നെ രക്ഷിച്ചത് കൃപയാണ് എനിക്ക് ശുശ്രൂഷ തന്നത് കൃപയാണ് എന്നെ അപ്പോസ്തലനാക്കിയത് കൃപയാണ് തമിഴിലെ ഒരു നല്ല പാട്ടുണ്ട് കൃപയാൽ ഞാൻ നിലനിൽക്കുമേ ദൈവ കൃപയാൽ ഞാൻ നിലനിൽക്കുമേ വളരെ അനുഗ്രഹീതമായൊരു പാട്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മലയാള ട്രാൻസ്ലേഷനാണ് ചില മീറ്റിങ്ങുകളിലൊക്കെ ചെല്ലുമ്പം ആളുകളത് പാടുന്നത് കേട്ടിട്ടുണ്ട് അത്ര ഫെമിലിയറായിരിക്കുകയല്ലേ പക്ഷേ നല്ല വരികളാണ് കൃപയാൽ ഞാൻ നിലനിൽക്കുമേ അപ്പം കൃപയാണ് നമ്മളെ നിർത്തുന്നത് കൃപയാണ് നമ്മളെ പ്രാപ്തീകരിക്കുന്നത് കൃപയാണ് നമ്മളെ സർവൃദമാക്കുന്നത് ഓരോ ദിവസവും ദൈവത്തോട് കൃപ ചോദിച്ചോണം അറിഞ്ഞ് കൃപ എന്താണെന്ന് മനസ്സിലാക്കി കൃപയെന്താണെന്ന് തിരിച്ചറിഞ്ഞ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം അനർഹനെ അർഹനാക്കുന്ന ദൈവത്തിൻ്റെ ആനുകൂല്യം അപ്രാപ്തനെ പ്രാപ്തനാക്കുന്ന ദൈവത്തിൻ്റെ ആനുകൂല്യം കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കുന്ന ദൈവത്തിൻ്റെ ആനുകൂല്യം ഒന്നുമില്ലാത്തവനെ സർവവുമാക്കുന്ന ദൈവത്തിൻ്റെ ആനുകൂല്യം അതാണ് കൃപ എൻ്റെ പ്രിയരെ ഞാൻ ആത്മാവിൽ പറയാം ഏതെങ്കിലും ഒരു കാര്യം നന്നായി ചെയ്യണമെങ്കിൽ കൃപ ആവശ്യമാണ് അത് ശുശ്രൂഷയാകട്ടെ ഏതുമാകട്ടെ കൃപ ആവശ്യമാണ് എനിക്കറിയാം എന്നെ കേൾക്കുന്ന ധാരാളം ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയാം കൃപ ആവശ്യമാണ് എന്നെ കേൾക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം ദൈവദാസന്മാരുണ്ട് അഭിഷക്തന്മാര് ദൈവദാസിമാര് കൃപ ആവശ്യമാണ് പാടുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും കൃപ ആവശ്യമാണ് ഏതിലും എന്തിലും നമുക്ക് ആവശ്യമുള്ളത് കൃപയാണ് അതുകൊണ്ടാണ് പൗലോസ് ഈ കൃപ എന്ന വാക്കിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കുന്നത് ഞാൻ കൃപ പ്രാപിച്ചു ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ അനുസരണ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രയോജനപ്പെടണമെങ്കിൽ എനിക്ക് കൃപ ഉണ്ടായാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പറയുക ഞാൻ കൃപ പ്രാപിച്ചു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളെ പ്രാപ്തീകരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങളെ പ്രാപ്തീകരിക്കുന്നത് കൃപയാണ് അതുകൊണ്ട് യോഹനുവിശേഷം ഒന്നിന്റെ പതിനേഴ് നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണം പ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു മോശ കൃപയല്ല പകർന്നത് മോശനായ പ്രമാണമാണ് പകർന്നത് അതുകൊണ്ടാണ് പലർക്കും നിൽക്കാൻ പറ്റാഞ്ഞത് ശക്തിമത്തായ ഒരു ന്യായപ്രമാണം കിട്ടിയിട്ടും അതിനെ അനുസരിക്കാൻ പറ്റിയില്ല പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രമാണം മാത്രമല്ല പ്രമാണത്തിനകത്ത് നിൽക്കാനുള്ള കൃപയും കൂടെ കർത്താവ് നമുക്ക് നൽകി അതുകൊണ്ടാണ് പറയുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം കൃപയോ സത്യവും യേശു ക്രിസ്തു മുഖാന്തരമാണ് പൗലോസ് പൗലോസ് പറഞ്ഞു ഞാൻ ഞാൻ പ്രാപിച്ചു പ്രാപിച്ചു രണ്ട് പ്രാപിച്ച എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജാതികളുടെ 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 ഇടയിൽ ഇടയിൽ അതിലാണ് പൗലോസ് അഭിമാനിച്ചത് ഒരു തനേഹൂദന്മാരുടെ ഇടയിലെ ആണെങ്കിൽ പൗലോസ് പറഞ്ഞു എനിക്ക് ജാതികളുടെ ഇടയില്ല അതുകൊണ്ടാണ് പലയിടങ്ങളിലേക്കും മാറി മാറി സഞ്ചരിച്ചത് ഞാൻ അപ്പോ സ്തുലത്വം പ്രാപിച്ചു ഒരു കാര്യം നിങ്ങൾ അറിയണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണ് നിങ്ങൾക്കത് പിടികിട്ടിയെന്നാണ് എൻ്റെ ധാരണ ഞാൻ എനിക്ക് വേണ്ടിയല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ മിനിസ്ട്രി പ്രാപിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയല്ല ഇതുതന്നെയാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയല്ല അത് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത ഫൗലോസ് കൃപ പ്രാപിച്ചു അപ്പോസ്തലത്വം പ്രാപിച്ചു എൻ്റെ പ്രിയര നമ്മൾ ക്രിസ്ത്യാനിയാകുന്നു എന്നുള്ള വാക്ക് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ സുവിശേഷകനും കൂടെ ആകുന്നു എന്ന് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നെങ്കിൽ അയാൾ സുവിശേഷകനും കൂടെ പറയാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും പറയാനായിട്ട് നിയോഗിതരാണ് അല്ലാതെ ഞാൻ സെമിനാരി പോയിട്ടില്ല എനിക്ക് അറിയത്തില്ല അങ്ങനല്ല നമ്മളെല്ലാവരും അതിനായി നിയോഗിതരാണ് നമ്മളെ അതിനായിട്ട് കർത്താവ് വിളിച്ചിരിക്കുക ഒരാൾ ക്രിസ്ത്യാനിയാകുന്നുവെങ്കിൽ ഒരു സുവിശേഷകൻ ആകുകയാണ് അതുകൊണ്ടാണ് റോമലേഖനം ഒന്നിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നത് എന്നെ വിളിച്ച വിളിയുണ്ടല്ലോ ജാതികൾക്ക് ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്നെ വിളിച്ച വിളിയുണ്ടല്ലോ ഞാൻ പ്രാപിച്ച കൃപ അപ്പോസ്തോ എത്തോ ആ വിളിക്കകത്ത് നിങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനെ പോലെ ജാതികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് ആ വിളിക്കകത്ത് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും ഭയങ്കര വിളിയുള്ളവരാണ് നിങ്ങളെല്ലാവരും മിനിസ്ട്രിക്കായി ഭയങ്കര നിയോഗമുള്ളവരാ ആ വിളിക്കകത്ത് നിങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു നാളെ ഒരുപക്ഷെ ഒരു ചർച്ച് നയിക്കത്തക്ക വിധത്തിൽ ഒരു പാസ്റ്ററാകാൻ കഴിഞ്ഞില്ലെന്ന് വരും അതൊരു കൃപയാണ് എല്ലാവർക്കും അത് പറ്റത്തുമില്ല ചിലർക്ക് ദൈവം അത് നൽകിയിരിക്കുന്ന ഒരു ഭയങ്കര നിറവാണ് ഇടയ ശുശ്രൂഷ ഒരു ഒരു പ്രഭാഷകനാകാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല പക്ഷേ സുവിശേഷകരാകാൻ എല്ലാവർക്കും പറ്റും പോകുക പറയുക ഗോസ്പൽ എന്ന് പറയുമ്പോൾ അതല്ലേ ഗോ ആൻഡ് സ്പെൽ ഗോസ്പൽ നമ്മളെല്ലാവരും സുവിശേഷകന്മാരാണ് പോയി പറയേണ്ടവരാണ് ഇനിയും നമ്മുടെ ആ വിളിയുടെ ആ ഒറിജിൻ എവിടെ കിടക്കുന്നതെന്നാണ് നമ്മൾ ഇനി വിശദീകരിക്കേണ്ടത് ആ വിളിയുടെ ഓർജിൻ എവിടെ കിടക്കുന്നത് വിളിയുടെ പർപ്പസ് ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തണം ആ വിളിയുടെ ആ പർപ്പസ് ഫുൾഫില് ചെയ്യാനുള്ള നിറവ് കൃപയാണ് രണ്ട് അപ്പോസ്തുലത്വമാണ് ഇനിയും ആ വിളിയുടെ ഓർജിൻ എവിടെയാണ് ആരാണ് വിളിച്ചത് അതാണ് അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കേണ്ടതായിട്ടിരിക്കുന്നത് ജഡം സംബന്ധിച്ച് ദാബീതിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട ഉയർത്തെഴുന്നിൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ അതാണ് ഉർജിൻ അവനാലാണ് വിളിക്കപ്പെട്ടത് ആ വാക്കുകളെ നിങ്ങൾ ഓരോന്നോരോന്നായി ഒന്ന് ശ്രദ്ധിച്ചോണം എല്ലാം വിശദീകരിക്കാൻ നേരമില്ല ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ നമ്മൾ ഈ മത്തായി സുവിശേഷം ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ പുത്രനായ ദാബീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് വായിക്കുന്നുണ്ട് ഇവിടെ ദാവീതിന്റെ സന്തതി എന്ന് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അബ്രഹാമിന്റെ സന്തതി എന്നും കൂടെ പറയുന്നത് കൊണ്ട് തെറ്റില്ല കാരണം മത്തായി ഒന്നിന്റെ ഒന്നിൽ അത് പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിന്റെ പുത്രനായ ദാബീതിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അത് രണ്ട് പദവിയാണ് അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ വാഗ്ദത്വം ചെയ്തവൻ എന്ന ആശയമാണ് എല്ലാറ്റിലും ഒരു സന്തതി 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 എന്നല്ലേ പറയുന്നത് ദാബീതിന്റെ പുത്രൻ എന്ന് പറയുന്നതിനാൽ ദാവീതിന്റെ സിംഹാസനത്തിന്റെ അവകാശി എന്നുള്ളതാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത വെളിപ്പാട് പുസ്തകം മൊത്തം പറയുന്നത് ദാവീതിന്റെ സന്തതിയെക്കുറിച്ചല്ലേ കുറിച്ചല്ലേ ദാവീതിന്റെ വേര് അല്ലേ ദാവീതിന്റെ കൊമ്പ് യകൂതാഗോത്രത്തിന്റെ സിംഹം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അതായി ദാബീദിന്റെ സന്തതി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എൻ്റെ ചിന്ത സ്തോത്രം അപ്പോ അവിടുന്ന് ആരാണ് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടവൻ ഈ ദൈവപുത്രൻ എന്ന പദം പല ആശയത്തിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഭൗമികമായ പിതാവില്ലാതെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദവിന് ദൈവത്തിന്റെ മകൻ എന്ന് വിളിച്ചിട്ടുണ്ട് ലൂക്കോസ് മൂന്നിന്റെ മുപ്പത്തി എട്ടിൽ ആദാം ദൈവത്തിന്റെ മകൻ അല്ലേ അപ്പോൾ തന്നെ കർത്താവിനെ കൈക്കൊണ്ടവരെ അവരെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു അതുപോലെ തന്നെ യോഗനാന്റെ ലേഖനം മൂന്നിന്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാൺമീൻ നാം ദൈവമക്കൾ അതായത് ജഡത്താൽ ജനിച്ചത് ജഡമ ജഡത്തിൽ നമ്മളെ ജനിപ്പിച്ച ഒരപ്പനുണ്ട് ഒരമ്മയുണ്ട് ജഡത്താൽ ജനിപ്പി ജനിച്ചത് ജഡം പക്ഷെ നമ്മളിപ്പോൾ ജനിച്ചിരിക്കുന്നത് ജനത്താലല്ല ആത്മാവിനാലാണ് അതുകൊണ്ടാണ് ആത്മാവിനാൽ ജനിക്കപ്പെട്ടവരെയാണ് ദൈവ മക്കൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആദാം ദൈവത്തിൻ്റെ മകൻ നാം ദൈവത്തിൻ്റെ മക്കൾ യോമൻ്റെ പുസ്തകം ഒന്നിൻ്റെ ആറ് രണ്ടിൻ്റെ ഒന്ന് ദാനിയൽ മൂന്നിൻ്റെ ഇരുപത്തിയഞ്ചൊക്കെ വായിക്കുമ്പം ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് ദൈവത്തോട് സാദൃശ്യമുള്ളവർ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എൻ്റെ പ്രിയരെ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ അവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പം സ്തോത്രം മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുക ഈ ദൈവോത്രൻ എന്ന വാക്കിനെ സുവിശേഷങ്ങളും ലേഖനങ്ങളും അപ്പോസ്ഥല പ്രവർത്തിക്ക് വളരെ പ്രാധാന്യത കൊടുക്കുന്നുണ്ട് സുവിശേഷത്തിലും അപ്പോ സ്ഥല മാത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും കൂടെ പതിനഞ്ച് പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് ഇവിടെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുക എന്നുള്ളതാണ് അതാ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണോ കർത്താവായി യേശു ക്രിസ്തു ദൈവപുത്രനായത് അല്ല അവൻ നിത്യത മുതൽ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ദൈവപുത്രൻ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യപ്പെട്ടു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത ദൈവപുത്രൻ എന്നിവിടെ ഡിക്ലെയർ ചെയ്യപ്പെട്ടു അതാ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ കർത്താവായി യേശു ക്രിസ്തു നമ്മെപ്പോലെ ഒരു ശിശുവായിട്ട് ജനിച്ചു പക്ഷെ നാം ജനിച്ച വിധത്തിലല്ല നമ്മളെല്ലാം പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചവരാണ് പക്ഷെ കർത്താവായി യേശു ക്രിസ്തു മാത്രം സ്ത്രീയുടെ സന്തതിയാണ് എല്ലാത്തി ലേഖനത്തിൽ അത് പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ അത് പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി പുരുഷനില്ലാതെ സ്ത്രീയുടെ സന്തതി പക്ഷെ ജനിച്ചപ്പോൾ നമ്മെപ്പോലെ ഒരു ശിശുവായിരുന്നു അതായത് ജനനത്തിൽ നമ്മെപ്പോലെ എന്നാൽ ഉയർത്തെഴുന്നേൽക്കുകയാൽ എല്ലാവരിൽ നിന്നും അവിടെ നിന്ന് വ്യത്യസ്തനായി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി എന്ത് വ്യത്യസ്തത ഉണ്ടായി ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടു ദൈവപുത്രനെന്ന് എന്ന് നിർണയിക്കപ്പെട്ടു അതാ ഞാൻ പറഞ്ഞ പ്രഖ്യാപിക്കപ്പെട്ടു ഡിക്ലെയർ ചെയ്യപ്പെട്ടു വിളംബരം ചെയ്യപ്പെട്ടു എന്താ വിളംബരം ചെയ്തത് കർത്താവായ ദൈവമാണ് ഡിക്ലെയർ ചെയ്യപ്പെട്ടു മരിച്ചിട്ട് ഉയർത്തെഴു നിൽക്കിയാൽ ഡിക്ലയർ ചെയ്യപ്പെട്ടു എന്ത് ഡിക്ലെയർ ചെയ്തു യേശുക്രി ദൈവമാണ് ഡിക്ലെയർ ചെയ്യപ്പെട്ടു എന്റെ പ്രിയപ്പെട്ടവനെ ഈ പുനരുത്ഥാനമാണ് മറ്റെല്ലാറ്റിനെയും ഉറപ്പിച്ചത് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ ചിന്ത എല്ലാറ്റിന്റെ ഉറപ്പ് പുനരുത്താനാണ് തന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമെന്നുള്ളതിന്റെ ഉറപ്പ് പുനരുത്ഥാനമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുമെന്നുള്ളതിന്റെ ഉറപ്പ് എന്താ പുനരുദ്ധാനമാണ് അപ്പോ സപ്പുറത്ത് ഈ രണ്ടിന്റെ അത് പറയുന്നുണ്ട് ചെന്ന് ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് പകർന്നു തന്നു പുനരുത്ഥാനം ചെയ്തവൻ പകർന്നു തന്നു അല്ലെ ലൂയ്യ അപ്പൊ ഇന്ന് കാണുന്നതെല്ലാം ഈ പുനരുത്ഥാനത്താലാണ് ഉണ്ടായത് ഇനിയും നമ്മളുടെ മരണത്തിനപ്പുറത്തുള്ള ഉയർപ്പ് പോലും ഈ പുനരുത്ഥാനത്തെ ബേസ് ചെയ്താ നിൽക്കുന്നത് അതാ കുരിന്തലേഖനത്തിൽ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഭർത്തം നിങ്ങളുടെ വിശ്വാസം വർത്തം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ കിടക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ വിശ്വാസത്തിന് ഒരു 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 ഉണ്ടാകുന്നത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അതിലാണ് ഈ പ്രസംഗം നിൽക്കുന്നത് ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നീട്ടിക്കെട്ടി പറയുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് നമ്മുടെ പ്രസംഗം നിൽക്കുന്നത് ഈ ഉയർപ്പിനകത്താണ് കരങ്ങൾ ഉയർത്തി ഒരു ഉയർത്തിയ പറഞ്ഞാട്ട് ഈ ഉയർപ്പിനകത്താണ് നമ്മുടെ പ്രസംഗം നിൽക്കുന്നത് എനിക്ക് ആ ഭാഗം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ അപ്പൊ യേശുഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ മരിച്ചവർക്കൊരു ഉയർപ്പുണ്ട് അതുകൊണ്ട് ആദ്യ ബല ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ പിന്നെ അവസാനം ക്രിസ്തു ആദ്യ ബലമാണ് ആപൻ ഉയർത്തുന്നുണ്ട് ബാക്കി എല്ലാവരും ഉയർക്കും ആദ്യ ബലമാണ് ഹാലോലു എൻ്റെ പ്രിയരം നമ്മളൊരു അബദ്ധോപദേശത്തിൻ്റെ അല്ല യാത്ര ചെയ്യുന്നത് നമ്മളൊരു മണ്ടത്തനത്തിൻ്റെ പുറകെ അല്ല യാത്ര ചെയ്യുന്നത് നമ്മളൊരു സത്യത്തിൻ്റെ പുറകെയാണ് യാത്ര ചെയ്യുന്നത് നമ്മളൊരു റിയാലിറ്റിയുടെ പുറകെയാണ് യാത്ര ചെയ്യുന്നത് അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ ഒരു ഉയർപ്പ് പകർന്നതാരാണ് അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഈ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവിടുത്തെ മരണം മഹത്വീകരണം അമീൻ ഇവയെല്ലാം സംബന്ധമായിട്ടാണ് ആ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദാമ്യ പുത്രന്മാരിൽ ആദാമ്യ കുലത്തിൽ ജനിച്ചവരിൽ വെച്ച് കർത്താവായി യേശു ക്രിസ്തു മാത്രം അമീൻ സംശുദ്ധമായ പെർഫെക്റ്റ് ആയ ഒരു വിശുദ്ധ ജീവിതം നയിച്ചു അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പുതിയ നിയമത്തിൽ മറ്റെങ്ങും കാണാത്ത ഒരു പ്രയോഗമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തു എൻ്റെ പ്രിയപ്പെട്ടവര് ഈ യേശു ക്രിസ്തുവാണ് ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്താൻ കൃപ തന്നത് ഈ യേശു ക്രിസ്തുവാണ് അപ്പോസ്വലത്വം തന്നത് ഈ യേശുക്രിസ്തു വിളിച്ച വിളിയിലാണ് നമ്മളെല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരെ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയാം ഈ ദൗത്യത്തിൽ നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് ഈ ദൗത്യത്തിൽ നിൽക്കുവാനുള്ള ആ ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ഉത്തരവാദിത്വത്തിലേക്ക് ആ ബാധ്യതയിലേക്ക് കയറി വരണം ആ ഒരു നിശ്ചയമായ ആ ഒരു താല്പര്യത്തിലേക്ക് കയറി വരണം എല്ലാ കണ്ണുകളോ നടദരങ്ങളെ ഒന്ന് തുടങ്ങി ചില മിനിറ്റുകൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവ് നമ്മുടെ മേൽ അങ്ങനെ ഒരു കൃപ പകരട്ടെ കർത്താവേ ആ വിളിക്കകത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്താനുള്ള ഒരു കൃപ എനിക്ക് തരണേ വിശ്വാസത്തിന് അനുസരണം വരുത്താനും അപ്പോൾ തന്നെ എന്നിൽ ആ അനുസരണം ഉളവാകുവാനുമുള്ള കൃപ തരണേ ആ പകരുന്ന അനർഹമായവർക്ക് നൽകുന്ന കർത്താവ് ആ നിറമുണ്ടല്ലോ ആനുകൂല്യമുണ്ടല്ലോ കൃപ എനിക്ക് വേണമത് എന്നെ നിറയ്ക്കണം എൻ്റെ തലമുറയിൽ എൻ്റെ കുടുംബത്തിൽ എന്നിൽ അങ്ങനെ ഒരു പകർച്ചയായിക്കണം നിശ്ചയമായി ഇന്ന് രാവിലെ കർത്താവ് അത് ഞങ്ങളുടെ മേൽ പകരുന്നതിന്റെ സ്തോത്രം ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനാമ യേശുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നാം ഓരോരുത്തർ ഇന്ന് മുതൽ നീക്കം നമ്മുടെ കർത്താവിൻ്റെ വര ഇരിക്കുമാറാകട്ടെ അമേൻ അമേൻ അമേൻ